നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം ഗംഗാ സത്യദേവിൻ്റെ കഥയിൽ രാഹുൽ സംഗ്രൻ സംവിധാനം നിർവഹിച്ച് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് ശ്യാം സിംഗ് റോയ് തെലുങ്ക് ചിത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഒ ടി ടിയിലും എത്തുകയുണ്ടായി നല്ല നല്ല സിനിമാ കൂട്ടായ്മകളിൽ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ കാണുവാനായിട്ടിടയായി കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരും ഈ ഒരു സിനിമ കാണാനായിട്ട് തുടങ്ങിയത് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമാ പ്രേമിക്ക് അല്ലെങ്കിൽ സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആ ഒരു അപ്രോച്ചിനെയൊക്കെ നോക്കി ഒരു സിനിമയെ വിലയിരുത്തുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും നല്ല രീതിയിൽ തൃപ്തിപ്പെടാനായിട്ട് സാധിക്കുന്ന ചിത്രമാണ് ശ്യാം സിംഗ് റോയ് പക്ഷേ ഈ ഒരു സിനിമയിൽ ചില ചില പ്രശ്നങ്ങളുണ്ട് ഒരു ആസ്വാദകന് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഏതൊരു സിനിമാ പ്രേമിക്കും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ചില ചില പ്രശ്നങ്ങളുണ്ട് ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം ഞാനി എന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച ഒരു റോൾ കൈകാര്യം ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുന്ന ചിത്രമാണ് ശ്യാം സിംഗ് റോയ് അതുപോലെ തന്നെ നടിയായിട്ട് കൃതി ഷെട്ടി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയം വളരെ നോർമലായിട്ട് തന്നെ കഥയ്ക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഡോണസ് ബസ് ഉണ്ട് സായി പലവി ഉണ്ട് സായി പലവിയാണ് ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഒരു നടി എന്നുള്ള രീതിയിൽ സിനിമയിലെ ഒരു നടി എന്നുള്ള രീതിയിൽ കുറേയധികം ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്ര സാധ്യത സിനിമയിൽ ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം സിനിമയിൽ നമ്മൾ കണ്ടത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം പവർഫുൾ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു കഥാപാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലോ മറ്റോ ആണ് നമ്മുടെ കഥാകാരൻ ഈ ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് സാങ്കല്പിക കഥാപാത്രമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യയിലും ജാതി വ്യവസ്ഥയും അല്ലെങ്കിൽ മതം കൊണ്ടുള്ള പല അനാചാരങ്ങളും ഒക്കെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ള തരത്തിലുള്ള മുറവിളികൾ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് ഒരു വിപ്ലവകാരിക്ക് കുറേയധികം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ആ ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒത്തിരിയധികം കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്ന സിനിമയിലെ നായികയ്ക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കിട്ടാനായിട്ടൊക്കെ ഉള്ള ഒരു സാധ്യത hola ദേവദാസി എന്ന് പറയുന്ന ഒരു അനാചാരത്തിനെതിരെ സിനിമ സംസാരിക്കുന്നു ഇതുപോലെയൊക്കെ സംസാരിക്കാനായിട്ട് സാധ്യതകളുള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ പശ്ചാത്തലം ഉണ്ടായിട്ടും സിനിമ പല സാഹചര്യങ്ങളിലും വളരെ ടിപ്പിക്കലായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ വലിച്ചഴച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു നായികയ്ക്ക് അല്ലെങ്കിൽ ഒരു നായിക പ്രാധാന്യം കിട്ടാനായിട്ടുള്ള സാധ്യതകളെ നിഷേധിച്ചുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു രക്ഷകൻ ഹീറോനെ സിനിമയിൽ കൊണ്ട് പ്ലേസ് ചെയ്തു അപ്പോൾ ആ ഒരു ദേവദാസി സമ്പ്രദായത്തെ കുറിച്ചിട്ടോ അതിൽ കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും സാധ്യതകളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു രസം ഉണ്ടായനെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സമ്മാനിച്ച് ദേവദാസി സമ്പ്രദായത്തിനെതിരെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുമൊക്കെ നിലകൊണ്ട ഒരു നായകൻ ചില സാമൂഹിക സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നു ആ ഒരു കൊലപാതകം പിന്നീട് ആളുകൾ ഓർത്തെടുക്കുന്നു ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരാളിൽ അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകൾ പുനർജനിക്കുന്നു ആ ഒരു പുനർജനനവും ഇന്നത്തെ കാലത്തെ ആൾ അദ്ദേഹത്തെ ഓർക്കുന്നതുമൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത് പക്ഷേ സിനിമ മിസ് ചെയ്തത് ആ ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതോ അല്ലെങ്കിൽ നാപ്പത്തി ഏഴിന് ശേഷമോ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അവിടെ കുറെയും കൂടെ സിനിമ സംസാരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രണയമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചും കൂടി ആ ഒരു സമയത്തെ സാമൂഹിക സാഹചര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയായിട്ട് ഷ്യാംസിങ് റോയ് മാറിയാനെ പിന്നീടും എനിക്ക് വിഷമം തോന്നിയത് ഒത്തിരിയധികം സാധ്യതകളുണ്ടായിരുന്നു ഒത്തിരിയധികം സാധ്യതകൾ നല്ല മേക്കിങ് അടിപൊളിയായിട്ടുള്ള ആ ഒരു പീരിയഡൊക്കെ നന്നായിട്ട് കാണിച്ചിരിക്കുന്നു പക്ഷേ ആ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥയിലേക്കും ആ ഒരു കഥാപാത്രത്തിലേക്കും എത്താനായിട്ട് നമ്മുടെ കഥാകാരൻ എടുത്ത ഒരു രീതി വളരെ ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരു പുനർജനനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഓർമ്മ വരുന്ന ഒരു സീനൊക്കെ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എപ്പോഴും തലയ്ക്ക് അടി കിട്ടുന്ന സമയത്ത് ഹിസ്റ്ററി ഓർക്കുന്ന ഒരു ടിപ്പിക്കൽ നായകനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് വരുന്ന ഒരു ഏരിയ ഒക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു നായകയെ കണ്ടുമുട്ടുന്ന ഒരു രീതി അതുപോലെ തന്നെ സിനിമാ കഥ സിനിമ കഥ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് അതൊക്കെ വളരെയധികം ക്ലീഷായിട്ട് നമുക്ക് തോന്നി ഈ ഒരു സിനിമയെ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നുള്ള തരത്തിൽ സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യം ാണ് ഒത്തിരിയധികം സാധ്യതകളുള്ള ഒരു മൂവിയായിരുന്നു പിന്നെ ഈ ഒരു സിനിമ വളരെ പ്ലസന്റ് ആയിട്ട് പറഞ്ഞു പോയത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ് ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സിനിമയിലെ സോങ്ങ് ഡാൻസ് കൊറിയോഗ്രാഫി സായി പല്ലവിയുടെ ഒരു നൃത്തം അതുപോലെ തന്നെ നാനിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനോടുള്ള ഒരു അപ്രോച്ച് അതൊക്കെ കൊണ്ട് ഈ ഒരു സിനിമ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി